കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 287 സൂറത്തുൽ മാഇദ ആയത്തുകൾ 41 മുതൽ 45 വരെ പേജ് 463. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹർ റസൂലു ലാ യഹ്സുൻകല്ലദീന യുസാരിഉൻ يصارعون في الكفر من الذين قالوا آمنا بأفواههم ولم تؤمن قلوبهم ومن الذين هادوا سماعون للكذب سماعون لقوم آخرين لم يأتوك يحرفون الكلمة من بعد مواضعه يقولون إن أوتيتم هذا فخذوه وإن لم تؤتوه فاحذروه ومن يرد الله فتنته فلن تملك له من الله شيئا أولئك الذين لم يرد الله أن يطهر قلوبهم لهم في الدنيا خزي ولهم في الآخرة عذاب عظيم سماعون للكذب أكالون للسحت فإن جاءوك فاحكم بينهم أو أعرض عنهم وإن تعرض عنهم فلن يضروك شيئا وإن حكمت فاحكم بينهم بالقسط إن الله يحب المقسطين وكيف يحكم يحكمونك وعندهم التوراة فيها حكم الله ثم يتولون من بعد ذلك وما أولئك بالمؤمنين إنا أنزلنا التوراة فيها هدى ونور يحكم بها النبيون الذين أسلموا للذين هادوا والربانيون والأحبار بما استحفظوا من كتاب الله وكانوا عليه شهداء فلا تخشوا الناس واخشوني ولا تشتروا بآياتي ثمنا قليلا ومن لم يحكم بما أنزل الله فأولئك هم الكافرون وكتبنا عليهم فيها أن النفس بالنفس والعين بالعين والأنف بالأنف والأذن بالأذن والسن بالسن والجروح قصاص فمن تصدق به فهو كفارة له ومن لم يحكم بما أنزل الله فأولئك هم الظالمون. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 288 സൂറത്തു അൽ മാഇദ ആയത്ത് 41 പേജ് 463. യാ അയ്യുഹർ റസൂൽ അല്ലയോ ദൂതരെ, ലാ യഹ്സുൻകല്ലദീന യുസാരിഉന ഫിൽ കുഫർ, സത്യനിഷേധത്തിൽ തിരക്കു കൂട്ടുന്ന സ്വഭാവക്കാരായ ആ കൂട്ടർ നിന്നെ വ്യസനിപ്പിക്കാതിരിക്കട്ടെ. മിനല്ലദീന ഖാലു ആമന്ന ബി അഫ്വാഹിഹിം വലം തുമിൻ ഖുലൂബുഹും, തങ്ങളുടെ ഹൃദയങ്ങൾ വിശ്വസിക്കാതെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് നാവുകൊണ്ട് പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവർ. വമിനല്ലദീന ഹാദു, യഹൂദികളായവരിൽ നിന്നുള്ളവരും, സമ്മാഊനരിൽ കദിബി,
കളവ് ധാരാളം കേൾക്കുന്നവർ. സമ്മാഊന ലിഖൗമിൻ ആഖരീന ലം യതൂക, നിന്റെ അടുക്കൽ വന്നിട്ടില്ലാത്ത വേറെ ആളുകൾക്ക് വേണ്ടി കേൾക്കുന്നവർ. യുഹരിഫൂന അൽകലിമ മിൻ ബഅദി മവാദിഇഹി, വചനങ്ങളെ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തെറ്റിക്കുന്നു. യഖൂലൂന ഇൻ ഊതീതും ഹാദാ ഫഖുദൂഹു, ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടാൽ സ്വീകരിച്ചുകൊള്ളുക എന്ന് അവർ പറയും. വ ഇല്ലം തുഅതൂഹു ഫഹ്ദറു, ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടില്ലെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുക എന്നും. വമൻ യുരിദില്ലാഹു ഫിത്നതഹു ഫലൻ തംലിക ലഹു മിൻ അല്ലാഹി ഷൈആ, വല്ലവനെയും അള്ളാഹു കുഴപ്പത്തിലാക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം അള്ളാഹുവിങ്കിൽ നിന്ന് അവന് ഗുണമായി യാതൊന്നും നീ ഉടമയാക്കുന്നില്ല. ഉലൈഇക്കല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹ്ഹിറ ഖുലൂബഹും, അവരുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലാത്ത കൂട്ടരാണവർ. ലഹും ഫിദ്ദുനിയാ ഖിസ്യു വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അദീം, അവർക്ക് ഇഹലോകത്ത് അപമാനമുണ്ട്, പരലോകത്ത് അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ട്. പേജ് 464. ഓ റസൂൽ എന്ന് ഖുർആൻ ഇതിന് പുറമെ മറ്റൊരു സ്ഥലത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ടുള്ളൂ. അത് ഈ സൂറത്തിൽ തന്നെയാണ്. ഓ നബി എന്ന് പലയിടത്തും വിളിച്ചിട്ടുണ്ട്. ഓ മുഹമ്മദ് എന്ന് തീരെ വിളിച്ചിട്ടില്ല. ഇത് പ്രവാചകനെ ബഹുമാനിച്ചതും മുഅ്മിനുകൾക്ക് മര്യാദ പഠിപ്പിച്ചതുമാണ്. അപ്പോൾ നമ്മുടെ ചില മുഫസ്സിറുകൾ പ്രവാചകനോട് അഭിമുഖമായി പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ വ്യാഖ്യാനിക്കുന്നിടത്ത് ഓ മുഹമ്മദ് എന്ന് ആവർത്തിച്ച് എഴുതി കാണുന്നത് മര്യാദ കേടാണെന്ന് മനസ്സിലാക്കുക. ഓ റസൂൽ എന്നോ മറ്റോ എഴുതുകയാണ് വേണ്ടത്. കുഫറിൽ തിരക്ക് കൂട്ടുന്നവർ എന്ന് വെച്ചാൽ അവർ കുഫറിൽ കുടുങ്ങിക്കിടക്കുന്നു, കുഫറിൻ്റെ ഓരോ വിഷയങ്ങളിലേക്ക് കുതിച്ചു ചാടുന്നു എന്ന് സാരം. അവരിൽ മുനാഫിഖുകളും യഹൂദികളുമുണ്ട്. അവരുടെ ഈ അവസ്ഥ കണ്ടിട്ട് വ്യസനിക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. കളവ് ധാരാളം കേൾക്കുന്നവരാണെന്ന് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും മറ്റും അവരുടെ നേതാക്കന്മാർ വ്യാജം പ്രചരിപ്പിക്കുന്നത് അവർ താല്പര്യപൂർവ്വം നല്ലവണ്ണം കേൾക്കും. കളവ് പറയുവാൻ വേണ്ടി കേൾക്കുന്നവരാണെന്നും അർത്ഥം പറയാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവർ കേൾക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത പലതും അതിൽ കൂട്ടിച്ചേർത്ത് പ്രചരിപ്പിക്കും എന്ന് സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഹാജരാകാത്ത മറ്റൊരു കൂട്ടർക്ക് വേണ്ടി കേൾക്കുമെന്ന് വെച്ചാൽ വേറെ ചിലർ മുഖതാവിൽ വരാൻ ഇഷ്ടമില്ലാതെ മറഞ്ഞു നിന്നിട്ട് അവരുടെ ആവശ്യപ്രകാരം അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ് അവർ ഇവിടെ വന്ന് കേൾക്കുന്നത്. ചാരവൃത്തിയാണ് അവർ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ വിധി കിട്ടിയാൽ സ്വീകരിക്കാമെന്നും അല്ലെങ്കിൽ തള്ളിക്കളയാമെന്നും പദ്ധതിയിട്ടുകൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിധി തേടി വരാറുള്ളത്. മദീനയിലുണ്ടായിരുന്ന ജൂത നേതാക്കന്മാർ മേൽപ്പറഞ്ഞ പ്രകാരം അവരുടെ ചാരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അയച്ചുകൊണ്ടിരിക്കുകയും അവർ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഅ്മിനുകളും വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്ത വസ്തുത പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് മേൽപ്പറഞ്ഞ തരത്തിലുള്ളവരെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാ കാലത്തും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ഇന്നും ഉണ്ട്. ആയത്ത് 42. സമ്മാഊന ലിൽകദിബി, കളവ് ധാരാളം കേൾക്കുന്നവർ. അക്കാലൂന ലിസ്സുഹതി, നിഷിദ്ധമായ ധനം ധാരാളം തിന്നുന്നവർ. ഫഇൻ ജാഊക, അവർ നിന്റെ അടുക്കൽ ഹാജരായാൽ. ഫഹ്കും ബൈനഹും, അവരുടെ ഇടയിൽ നീ വിധി കൽപ്പിക്കുക. ഔ അഉറുദ് അൻഹും, അല്ലെങ്കിൽ അവരെ നീ അവഗണിക്കുക. രണ്ടിലൊന്ന് ഇഷ്ടം പോലെ ചെയ്യാം. വഇൻ തുഉറിദ് അൻഹും ഫലൻ യദുറുക ഷൈആ, അവരെ നീ അവഗണിക്കുന്ന പക്ഷം അവർ നിനക്ക് യാതൊരു ദ്രോഹവും ഏൽപ്പിക്കുകയില്ല. പേജ് 465. വഇൻ ഹകംത ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്, നീ വിധി കൽപ്പിക്കുന്ന പക്ഷം അവരുടെ ഇടയിൽ നീതിപൂർവ്വം വിധി കൽപ്പിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖസിത്വീൻ, നിശ്ചയമായും അള്ളാഹു നീതിമാന്മാരെ സ്നേഹിക്കുന്നു. ഒരിക്കൽ യഹൂദികൾ വ്യഭിചരിച്ച ഒരാണിനെയും പെണ്ണിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോടതിയിൽ ഹാജരാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, നിങ്ങളുടെ കിതാബിൽ ഇതിനുള്ള ശിക്ഷ എന്താണ് എന്ന്. ഞങ്ങൾ അവരുടെ മുഖം കറുപ്പിക്കുകയും നാണം കെടുത്തുകയും ചെയ്യും എന്ന് അവർ പറഞ്ഞു. അത് ശരിയല്ല, എറിഞ്ഞു കൊല്ലണമെന്നാണ് തൗറാത്തുള്ളത്. നിങ്ങൾ നേര് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ തൗറാത്ത് കൊണ്ടുവരികയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അങ്ങനെ തൗറാത്ത് ഹാജരാക്കി. ഇബ്നു സൂരിയ എന്ന യഹൂദി പണ്ഡിതൻ തൗറാത്ത് വായിക്കാൻ തുടങ്ങി. ഇടയ്ക്കൊരു സ്ഥലത്ത് അയാൾ കൈവച്ചു. അപ്പോൾ കൈ ഉയർത്തുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു. കൈ ഉയർത്തിയപ്പോഴതാ റജിമിൻ്റെ ആയത്ത്, അതായത് എറിഞ്ഞു കൊല്ലണമെന്ന വിധി വെളിപ്പെട്ടു. അപ്പോൾ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എറിഞ്ഞു കൊല്ലണമെന്ന് തന്നെയാണ് തൗറാത്തിലുള്ളത്, ഞങ്ങൾ അത് മറച്ചു പിടിക്കുകയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി അനുസരിച്ച് ശിക്ഷ നടത്തപ്പെട്ടു. ബുഖാരി 36:35. കൈപ്പൊക്കാൻ പറഞ്ഞത് അബ്ദുല്ലാഹിബിൻ സലാം
റളിയല്ലാഹു അൻഹു ആണെന്ന് ഒരു റിപ്പോർട്ട് ഉണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് യഹൂദികളിലെ വേദപണ്ഡിതനായിരുന്നു. ഇതാണ് യഹൂദികളുടെ നില. അവരുടെ കിതാബ് അവർ സ്വീകരിക്കുന്നില്ല, അവരെ പറ്റി ഒന്നും ആശിക്കാനില്ല. അതുകൊണ്ട് അവരുടെ കേസ് ഇസ്ലാമിക കോടതിയിൽ എടുക്കുകയോ തള്ളുകയോ ഇഷ്ടം പോലെ ചെയ്യാം. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജ്ജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 289, സൂറത്തുൽ മാഇദ ആയത്ത് 43, പേജ് 465. വകൈഫ യുഹക്കിമൂനക, അവർ നിന്നെ വിധികർത്താവാക്കുന്നത് എങ്ങനെ? വഇൻദഹുമുത് തൗറാത്തു, തൗറാത്ത് അവരുടെ പക്കലുണ്ടല്ലോ. ഫീഹാ ഹുക്മുല്ലാഹി, അല്ലാഹുവിൻ്റെ വിധി അതിലുണ്ട്. ثم يتولون من بعد ذلك, പിന്നെ അതിനുശേഷം അവർ പിന്മാറുന്നു. وما اولئك بالمؤمنين, അവരൊരിക്കലും വിശ്വാസികളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോടതിയിൽ അവർ കേസ് കൊടുക്കുന്നത് വിധി അറിയാത്തത് കൊണ്ടല്ല, ദുരുദ്ദേശ്യം നിമിത്തമാണ്. ആയത്ത് 44, ഇന്ന അൻസൽന തൗറാത ഫീഹാ ഹുദൻ വനൂർ, നിശ്ചയമായും നാം തൗറാത്ത് അവതരിപ്പിച്ചിരിക്കുന്നു, അതിൽ മാർഗദർശനവും പ്രകാശവുമുണ്ട്. يَحْكُمُ بِهَا النَّبِيُّونَ الَّذِينَ أَسْلَمُوا لِلَّذِينَ هَادُوا, അല്ലാഹുവിന് ആത്മാർപ്പണം ചെയ്തവരായ പ്രവാചകന്മാർ യഹൂദികളായിട്ടുള്ളവർക്ക് അതനുസരിച്ച് വിധി നൽകിപ്പോന്നു. പേജ് 466. വറബ്ബാനിയൂന വൽ അഹ്ബാറു, പുണ്യവാന്മാരും പണ്ഡിതന്മാരും അതനുസരിച്ച് വിധി നൽകി വന്നിരുന്നു. ബിമസ്തുഹ്ഫിളു മിൻ കിതാബില്ലാഹി, അല്ലാഹുവിൻ്റെ കിതാബിൽ നിന്ന് സൂക്ഷിച്ചു വെക്കുവാൻ അവരെ ഏൽപ്പിക്കപ്പെട്ടതിനാൽ. വഖാനു അലൈഹി ഷുഹദാ, അവർ അതിൽ സാക്ഷികളായി തീർന്നതിനാലും. ഫലാ തഖ്ഷവു നാസ, അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ പേടിക്കരുത്. വഖ്ഷൗനി, നിങ്ങൾ എന്നെ പേടിക്കുവിൻ. വലാ തസ്തറു ബിആയാതി സമനൻ ഖലീല, എൻ്റെ ആയത്തുകൾക്ക് പകരം തുച്ഛമായ വില നിങ്ങൾ വാങ്ങരുത്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു, അല്ലാഹു ഇറക്കിയത് പ്രകാരം ആരെങ്കിലും വിധിക്കാതിരിക്കുന്ന പക്ഷം. ഫഉലാഇക ഹുമുൽ കാഫിറൂൻ, അവർ തന്നെയാകുന്നു സത്യനിഷേധികൾ. തുച്ഛമായ വില എന്ന് പറഞ്ഞപ്പോൾ കോടിക്കണക്കിന് സംഖ്യ കിട്ടുകയാണെങ്കിൽ തരക്കേടില്ല എന്ന് ധരിക്കരുത്. ഈ ഭൂമിയിലുള്ളത് മുഴുവൻ ചേർന്നാലും പരലോകത്തെ സംബന്ധിച്ചിടത്തോളം തുച്ഛമാണ് എന്നാണ് ഖുർആൻ്റെ പാഠം. റബ്ബാനിയെ എന്ന് വെച്ചാൽ റബ്ബുമായി നല്ല ബന്ധമുള്ളവൻ, സന്ദർഭോചിതം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തക്ക അറിവും തൻ്റെടവും സമർത്ഥ്യവും സത്യനിഷ്ഠയും ഉള്ളവരെന്നാണ് ഇവിടെ ഉദ്ദേശ്യം. നബിമാർ അള്ളാഹുവിൻ്റെ കിതാബിനെ സംബന്ധിച്ച് അവരോട് ഉറപ്പു വാങ്ങുകയും അത് ശരിക്ക് സൂക്ഷിച്ചു കൊള്ളുവാൻ അവരെ വിശ്വസിച്ചേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ അത് സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള ആ കിതാബിനെ പ്രമാണമാക്കിക്കൊണ്ടാണ് അവർ വിധി കൽപ്പിച്ചു കൊണ്ടിരുന്നത്. അതുപോലെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതിലെ വിധികൾ സ്വീകരിച്ചേ തീരൂ. യഹൂദികൾ അവരിൽ നിന്നുള്ള യോഗ്യന്മാരും പ്രധാനികളും പ്രമാണികളും കുറ്റം ചെയ്താൽ അവഗണിക്കുകയും പൊതുജനം കുറ്റം ചെയ്താൽ നടപടിയെടുക്കുകയും ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ആയത്ത് 45. വകതബ്ന അലൈഹിം ഫിഹാ, അതിൽ അവർക്ക് നാം നിയമമാക്കി. അന്ന നഫ്സ ബിൻ നഫ്സി, ജീവന് പകരം ജീവൻ. വൽ ഐന ബിൽ ഐനി, കണ്ണിന് പകരം കണ്ണും. പേജ് 467. വൽ അംഫ ബിൽ അംഫി, മൂക്കിന് പകരം മൂക്കും. വൽ ഉദുന ബിൽ ഉദുനി, ചെവിക്ക് പകരം ചെവിയും. വസ്സിന്ന ബിസ്സിന്നി, പല്ലിന് പകരം പല്ലും. വൽ ജുറൂഹ ഖിസാസ്, മുറിവുകൾ സമത്തിന് സമം എന്നും. ഇങ്ങനെയാണ് തൗറാത്തിൽ നിയമമാക്കിയിട്ടുള്ളത്. ഇങ്ങോട്ട് ചെയ്തതിന് തുല്യമായി ശിക്ഷ നടത്താം, അധികമായി പോകരുത്. ഫമൻ തസദ്ദഖ ബിഹി, ആരെങ്കിലും അത് ധർമ്മം ചെയ്താൽ. ഫഹുവ കഫാറത്തുൽ ലഹു, അത് അവനൊരു പ്രായശ്ചിത്തമാകുന്നു. ഇങ്ങോട്ട് ചെയ്തതിന് പകരം അങ്ങോട്ട് ചെയ്യാതെ മാപ്പ് കൊടുത്താൽ അവൻ്റെ കുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കാൻ അതൊരു കാരണമാണ്. ഈ മാപ്പിനെ സംബന്ധിച്ച് സ്വദഖ എന്ന് പറഞ്ഞത് മാപ്പ് ചെയ്യാൻ പ്രേരിപ്പിക്കുവാനാകുന്നു. ഫമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമു ളാലിമൂൻ, അല്ലാഹു ഇറക്കിയത് പ്രകാരം ആരെങ്കിലും വിധിക്കാതിരിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അക്രമികൾ.